Hi friends, welcome back. In the number ready akuna the paneerana, Adinuendi edithik another, render a letter, Pashuinbal, Pashuinbala katatharka, kavarpal UCM, Kurupala palarikanam in the matram, Anje, Paritha, Cheranaranga, numbered a palinde kurupin and serrita, Cheranaranga dalavilum, with Yasandao. Adin the Namuka, pala the lapicharaka. Pala the lapican and Dukana patra epurum with kutu, Valipola patranoki selectiga, Alana dangler. പാല തിളച്ച് തൂവി പോയും ചെയ്യും അതുപോലെ നമുക്ക് കണ്ടിന്യൂസ് ഇതുപോലെ ഇളക്കി കൊടുക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ഇളക്കാനും ഒരു കൈപ്പാങ്ങ ഉണ്ടാവില്ല പാല നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക എന്നിട്ട് കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ പാൽപ്പാട ചെറുതായിട്ട് തിളിഞ്ഞു വന്നു തുടങ്ങിയിട്ടുണ്ട് പാൽപ്പാട നന്നായിട്ട് തിളിയണ വരെ നന്നായിട്ട് തിളപ്പിക്കുക രണ്ടാമത്തെ പ്രാവശ്യം നന്നായിട്ട് തിളച്ച് പൊങ്ങുമ്പോഴേക്ക് നമുക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ഒരു രണ്ട് സ്പൂൺ ചെറിയ ചൂടുവെള്ളം ചേർക്കുന്നുണ്ട് ജസ്റ്റ് നാരങ്ങ ഒന്ന് ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ട്ടോ അപ്പോൾ നമ്മുടെ പനീറിന് കുറച്ചുകൂടി ഒരു സോഫ്റ്റ്നസ് ഉണ്ടാവും തിളച്ച വെള്ളമല്ല ചെറിയ ചൂടുള്ള ഒരു രണ്ട് സ്പൂൺ വെള്ളം ചേർത്താൽ മതിയാവും നമ്മുടെ പാല് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ പാൽപ്പാടയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പാട കെട്ടാണ്ട് നോക്കുക ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറേശ്ശേ ആയിട്ട് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു ഒന്നോ രണ്ടോ സ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഒരു രണ്ട് സ്പൂൺ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പാല് പിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി ചെറുതായിട്ട് മാത്രം ഇളക്കി കൊടുക്കുക രണ്ട് ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒത്തിരി ആയിട്ട് ഇളക്കരുത് അതിപ്പോൾ പനീർ ഇങ്ങനെ ചെറിയ ചെറിയ തരികളായി പോകും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് അതിൻ്റെ പാലിൽ നിന്നത് വെറുവിട്ട് വരുന്നുണ്ട് ഇപ്പോൾ വെള്ളത്തിൻ്റെ കളറ് ചെറിയ പച്ച കളറായിട്ടുണ്ട് ഇത് ഏകദേശം അതിൻ്റെ ഒരു പാകമാണ് നമ്മളിനി തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് തന്നെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക അടിക്ക് പിടിക്കാത്ത രീതിയിൽ മാത്രം വെള്ളം നല്ല പച്ചക്കളറായിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു പാകം ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അരിപ്പ പോലുള്ള പാത്രം വയ്ക്കുക ഒന്നെങ്കിൽ വലിയ അരിപ്പുണ്ടെങ്കിൽ അത് വയ്ക്കുക അല്ലെങ്കിൽ ഇതേപോലുള്ള പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലെ നൈസായിട്ടുള്ള കോട്ടൺ തുണി ഇടുക ജസ്റ്റ് ഒന്ന് നനച്ചിടുക അത് നമുക്കിതിനകത്തേക്ക് പനീർ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടിനി പിഴിഞ്ഞെടുക്കുക ഇതിൻ്റെ വെള്ളം നന്നായിട്ട് വാർന്നു പോയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക ആ നാരങ്ങയുടെ പുളിപ്പും എന്തെങ്കിലും സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി മാത്രം ഇതിൻ്റെ വെള്ളം നന്നായിട്ട് വാർന്നു പോയിട്ടുണ്ട് ഇനി നമ്മൾ അതിൻ്റെ മേലേക്ക് ഒരു വെയിറ്റുള്ള എന്തെങ്കിലും വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ നേരം അങ്ങനെ തന്നെ സെറ്റ് ചെയ്യാൻ വയ്ക്കുക ഇതിപ്പോൾ രണ്ട് മണിക്കൂറായിട്ടുണ്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം പനീർ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു